കത്വ സഹായധന ഫണ്ട് വെട്ടിച്ചു എന്ന ആരോപണത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് വീണ്ടും കുരുക്കിലേക്ക്. അഭിഭാഷകയ്ക്ക് പണം നൽകി എന്നായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് നേരത്തെ വ്യക്തമാക്കിയത്. എന്നാൽ പണം നൽകിയിട്ടില്ല, കുടുംബത്തിനോ തനിക്കോ പണം നൽകിയിട്ടില്ല എന്ന വെളിപ്പെടുത്തലുമായി അഭിഭാഷക ദീപിക സിംഗ് രജാവത്ത് രംഗത്തെത്തിയത് യൂത്ത് ലീഗിനെ ഇപ്പോൾ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. എന്തായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ജമ്മുകശ്മീരിലെ കത്വയിൽ 8 വയസ്സുകാരി പെൺകുട്ടി പീഡനത്തിന് ഇരയാകുന്നു. പെൺകുട്ടിയെ ഒരു ക്ഷേത്രത്തിൽ, സ്വകാര്യ ക്ഷേത്രത്തിൽ എത്തിച്ച് പ്രധാന പ്രതിയും മറ്റ് 7 പേരും കൂടി പീഡിപ്പിക്കപ്പെടുന്നു. 7 ദിവസത്തിന് ശേഷമാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. കേസിൽ 8 പേർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ആ സംഭവത്തിന് അതിൻ്റെ പശ്ചാത്തലം. പിന്നീട് ഈ സംഭവത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ഇടപെടുന്നു. ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നും 10,000,000 രൂപ കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുമായി പിരിച്ചെടുക്കുന്നു. അതിൽ മുസ്ലിം ലീഗ് നേതാവും MLA പി കെ ഫിറോസും ഇതിന് നേതൃത്വം നൽകുന്നു. എന്നാൽ പിന്നീട് യൂസഫ് പടനിലം എന്ന വ്യക്തി, നേരത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്നു, പിന്നീട് പാർട്ടി വിട്ട് പുറത്തു പോകേണ്ടി വന്നു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നു. കത്വ ഫണ്ട് തിരിമറി നടത്തി എന്നായിരുന്നു യൂസഫ് പടനിലത്തിൻ്റെ ആരോപണം. ഇതിനെ ഭാഗികമായി ശരിവെച്ചുകൊണ്ട് മുനവറലി തങ്ങൾ ഇത് ഭാഗികമായി ശരിവെച്ചുകൊണ്ട് രംഗത്തെത്തുകയുണ്ടായി. ഈ വിഷയത്തിൽ പരാതി നൽകിയെങ്കിലും, പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പരാതി നൽകിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ ഉണ്ടായില്ല എന്നായിരുന്നു അദ്ദേഹം ശരിവെച്ചത്. ഇക്കാര്യത്തിൽ ശരിവെച്ചത് ഇത് പിന്നീട് വലിയ വിവാദമായി പൊട്ടിപ്പടരുകയായിരുന്നു.